എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പല പല ചാനലിൽ പോയിട്ട് പല പല സ്റ്റാൻഡപ്പ് ചെയ്ത് കയ്യിലെ കണ്ടന്റ് എല്ലാം തീർന്നുപോയി. ഇച്ചിരി ഉപമയും ഇച്ചിരി പ്രാസവും പിന്നെ ഈ ടൈം വലിച്ചു നീട്ടാൻ വേണ്ടി ഒരു ഇച്ചിരി പാട്ടും കൂടെ കയറ്റിയ സ്റ്റാൻഡപ്പ് കോമഡി ശര വരാന്ന് വരും എന്നായിരുന്നു എൻ്റെ വിചാരം. ஆனா இப்போ எங்களுக்கு அந்த மாதிரி எந்த ரூல்ஸ் அண்ட் ரெகுலேஷன்ஸும் கிடையாது. உங்களுக்கு இருந்தால் மீறப்படும். ஹலோ, ஹாய், நெல்சன் தாமஸ் ஃப்ரம் கோட்டயம் சின்ஸ் 1988. ഈ സ്റ്റാൻഡപ്പ് കോമഡിയന്മാരുടെ അവസ്ഥയെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇപ്പൊ പാട്ട് പാടുന്ന ഒരാൾക്ക് അവൻ പാടിയ പാട്ട് ഏത് സ്റ്റേജിൽ കയറി പഠിച്ചാലും ഒരു കുഴപ്പമില്ല. ഡാൻസ് കളിക്കുന്നവന്മാരും അവൻ കളിച്ച ഡാൻസും സ്റ്റെപ്പും എത്ര സ്റ്റേജിൽ കളിച്ചാലും നാട്ടുകാർ പറയും അതവൻ്റെ മാസ്റ്റർ പീസ് അല്ലേ, പിള്ളേർ കളിച്ചോ. എന്നാൽ ഈ ഇരിക്കുന്ന ഏതേലും ഒരു പാവപ്പെട്ട സ്റ്റാൻഡപ്പ് കോമഡിയിൽ അവൻ പറഞ്ഞ കോമഡിയോ കണ്ടന്റോ അടുത്ത സ്റ്റേജിൽ കയറി കളിച്ചാൽ കമൻറ്റ് ബോക്സ് തുറക്കാം, പിന്നെ അവന് കഴിവൊന്നുമില്ല. വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ബാങ്ക് ലോണ്, വർക്കിൻ്റെ പ്രഷർ, ഭാര്യയുടെ പ്രഷർ, അപ്പൻ്റെ അമ്മയുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതിൻ്റെ എല്ലാ ഇടയിൽ മനുഷ്യന് മനസ്സമാധാനമായിട്ട് കക്കൂസി പോകാൻ ടൈം കിട്ടാറില്ല. പിന്നെയല്ലേ കണ്ടന്റ് ഉണ്ടാക്കാൻ. അല്ലേലും ചെന്നൈയിൽ ഒരു 2-bedroom ഫ്ലാറ്റ് ഇരുന്ന് അപ്പൻ്റെ അമ്മയുടെ പിള്ളേരുടെ ഇടയിലിരുന്ന് വേണമെങ്കിൽ കഥയില്ല ഇത് ജീവിതം പരിപാടിക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം, പക്ഷേ സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഹിറ്റ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കണ്ടന്റ് തേടി അലഞ്ഞിട്ടുണ്ട് ഒരുപാട്. അലഞ്ഞു തിരിഞ്ഞ് അടുക്കളയിൽ കയറി ചെന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി വെച്ച് സ്റ്റാൻഡപ്പ് ചെയ്തതാണ്, എന്താ അഭിപ്രായം? ആഹ്, ആകെയുള്ളൊരു പ്രോപ്പർട്ടി 4 cents സ്ഥലവും വീടും കോപ്പറേറ്റീവ് ബാങ്കിൽ പണയത്തിലായിട്ട് കൊല്ലം 4, അപ്പോഴാണ് ഈ പ്രോപ്പർട്ടി വെച്ച് സ്റ്റാൻഡപ്പ് കൂടെ. അല്ലെങ്കിൽ ഞാൻ എന്ത് കണ്ടന്റിന് വേണ്ടിയും എഴുതി കഴിഞ്ഞ് ആദ്യം അമ്മേനെ കാണിക്കുന്നത്. കാരണം ഒരു സാധനത്തിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഇതിലും ബെസ്റ്റ് ഒരാൾ വേറെ ഇല്ല. അമ്മയ്ക്ക് ഞാൻ ഈ പരിപാടിക്ക് പോകുന്ന ഒട്ടും ഇഷ്ടമില്ല, പക്ഷേ പെമ്പറത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട് 14 ഫോളോവേഴ്സിനെ വെറുപ്പിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലതാണ് ടി വി പരിപാടി ചെയ്ത് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിക്കുന്നത്. അമ്മ ഈ പെമ്പറത്തോത്ത് പറയുന്ന കേട്ട് ഞാൻ പരിപാടിക്ക് പോകുന്ന കാരണം അമ്മ പറയുന്നത് നീയാണ് ഏറ്റവും വലിയ ഒരു പെൺകോന്തരന്ത. ഞാൻ മാത്രമല്ല കേട്ടോ, പെമ്പറത്തോത്ത് വേർക്കുമ്പോൾ തലയ്ക്കും ഉള്ളിൽ ഹെലികോപ്റ്റർ ഏർപ്പാടാക്കി കൊടുത്ത റോക്കി ബായും ഇപ്പൊ അമ്മയുടെ പെൺകോന്തന്മാരുടെ ലിസ്റ്റിലുണ്ട്. അമ്മക്കേ ഈ പരിപാടിക്ക് ഇപ്പൊ ഞാൻ പോകുമ്പോൾ ഭയങ്കര കളിപ്പാ, കട്ട കളിപ്പാ. ഈ കലിപ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് ഇപ്പൊ പുതിയൊരു ഐറ്റം വിപണിയിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പരിപാടിക്ക് പോകാൻ സ്ക്രിപ്റ്റ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കാൻ തന്നെ തുറിച്ച് ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. കുറഞ്ഞ് കുറേ നേരം തുറിച്ച് നോക്കിയാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ കണ്ണിൽ വെള്ളം നിറയും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തല എല്ലാം കുലുക്കിക്കൊണ്ട് 2 sentimental ഡയലോഗ് അങ്ങടിക്കും. സ്വാഭാവികമായിട്ടും ഈ കെട്ടി നിൽക്കുന്ന വെള്ളം ചലനം സംഭവിക്കുമ്പോൾ ഗുരുത്വാകർഷണം മൂലം താഴേക്ക് പതിക്കും. ഉടനെ സെന്റിമെന്റൽ ഡയലോഗ് വരും. പെറ്റ അമ്മയുടെ കണ്ണീര് കണ്ടിട്ടും നിനക്ക് അടക്കമായില്ലല്ലേ, മാതാശ്രീക്ക് അറിയില്ലല്ലോ, മാതാശ്രീയെ കണ്ടിട്ടാണ് ഞാനൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയത് എന്നുള്ള സത്യം. കാരണം ഞങ്ങളുടെ അമ്മ എന്ത് സാരം പറഞ്ഞാലും ഭയങ്കര തിരിച്ചു കളിച്ച് സന്തോഷിച്ചാൽ പറയത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, അമ്മ ഒരു മരണം അറിയിക്കാൻ ഒരു സ്ഥലത്ത് പോയി എന്നിരിക്കട്ടെ, ആ ഓഡിയോ അതിൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വീഡിയോ മാത്രം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മകൻ്റെ കല്യാണം ക്ഷണിക്കുവാണെന്ന് ഞാൻ തോന്നുള്ളൂ, അത്രയ്ക്ക് സന്തോഷം അമ്മത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോഴേ അമ്മ അവിടെ ഇരിപ്പുണ്ട്. എടോ വേ, നിൻ്റെ കുഞ്ഞപ്പനേ, നമ്മുടെ കൊല്ലത്തുള്ള അജോയിപ്പാപ്പൻ, പുള്ളി ഇന്നലെ പ്ലാവേ കയറി ചക്കയിടാൻ പോയിട്ട് ഉരുണ്ട് പിടിച്ച് താഴെ വീണു പേടിക്കുള്ള ആശുപത്രി കിടപ്പുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടാലോ. ഒരു മനുഷ്യൻ വീണ് കയ്യും കാലും ഒടിഞ്ഞ് കിടക്കുന്നതിന് ഇത്ര സന്തോഷം എന്താ, അതെനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ട്. ഇത് അമ്മ സന്തോഷിച്ച് പറയുന്നതല്ല കേട്ടോ, ഇത് അമ്മയുടെ ടോൺ തന്നെ ഇങ്ങനെയാ. കൊച്ചിലെ എനിക്ക് സ്റ്റാൻഡപ്പ് കോമേഡിയൻ ആകണമെന്ന് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 1.5 kilo ഇൻഹിബിഷൻസ് ഉള്ള ഒരു പാവം പയ്യനായിരുന്നു ഞാൻ. എനിക്ക് ഈ മിണ്ടാൻ മടിയായിട്ട് പെസ്സെ കയറിട്ട് ടിക്കറ്റിൻ്റെ ബാക്കി കാശ് പോലും കണ്ടക്ടറോട് ചോദിക്കാൻ ഞാൻ പല പ്രാവശ്യം ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. ഈ കമ്മീഷൻ പണം കാണുമ്പോൾ പോലീസ് ആകാൻ തോന്നുക, ഈ കിങ് കാണുമ്പോൾ കളക്ടർ ആകാൻ തോന്നുക, ആനേനെ കണ്ട് ആനപ്പാപ്പനാകാൻ തോന്നുക, അങ്ങനത്തെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് പയ്യനായിരുന്നു ഞാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ MBA പഠിക്കാൻ വേണ്ടി ഒരു ബി സ്കൂളിൽ ചെന്നപ്പോഴാണ് എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനും നാട്ടുകാരെ കൊണ്ട് പറയിക്കാനും സോറി നാട്ടുകാരെ ചിരിപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റും എന്നെനിക്ക് മനസ്സിലായത്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ഞങ്ങളെ ഒരു ടീച്ചറുണ്ട്, ലാലാ മിസ് എന്നാണ് പേര്. ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഭയങ്കര പ്രൊസീജിയറിൻ്റെ ആളാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രഷറിന് ഗുളിക കഴിക്കുന്നില്ല. ടീച്ചറിന് നമ്മൾ എവിടെ വെച്ച് കണ്ടാലും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞോളും. അവിടെ തന്നെ വേറൊരു മിസ്സുണ്ട്, നാൻസി മിസ് എച്ച് ആർ പഠിപ്പിക്കുന്ന. മിസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഹൈ എൻഡ് വേർഷനാണ്. മിസ്സിന് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല.
നമ്മൾ മിസ്സിനെ കണ്ടുകഴിഞ്ഞാൽ വിഷയം മിസ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരിക പഠിക്കാൻ പോവുക, എന്നെ വഴി ചോദിച്ചുകൊണ്ടാലൊന്നും മിണ്ടുക ചെയ്യരുത്. അന്നൊരു ദിവസം സ്റ്റാഫ് റൂമിന്റെ കോറിഡോറിലൂടെ പഴയ ക്ലാസ്സിലേക്ക് പോകുന്ന എന്റെ മുന്നിൽ പെട്ടെന്ന് നാൻസി മിസ് വന്നങ്ങ് നിന്നു. ഞാൻ അങ്ങ് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇത് അതാണോ ഇതാണോ, ഈ മിസ് എന്നതാ പറഞ്ഞേക്കുന്നത്? എടാ പൊട്ട, ഇത് ലാലാ മിസ്സാണ്, നീ വിഷ ചെയ്യണമെന്ന് എൻ്റെ തലച്ചോറിലെ സെറിബെല്ലം അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നു നെൽസാ, നീ വിഷ ചെയ്യരുത് എന്ന് എൻ്റെ സെറിബെല്ലോ കോസ് വേറൊരു സാധനമുണ്ടല്ലോ, അതിൻ്റെ നേരത്തെ സെറിബെല്ലോ ആ സെറിബ്രം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നീ അത് വിഷ ചെയ്യരുത്, അത് നാൻസി മിസ്സാണ്. ആകെ ഒരു കൺഫ്യൂഷൻ, എനിക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് മിസ് അടുത്ത് വന്നതും ഞാൻ പെട്ടെന്ന് ഗുഡ് ഓഫ്. എന്തോ പറഞ്ഞ് ഞാൻ ഓടി ക്ലാസ്സിലേക്ക് വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ വിളിപ്പിച്ചു. ഡാൻസി മിസ്സിനെ കോറിഡോറിൽ വെച്ച് എന്തോ കുൽസിത ചേഷ്ട കാണിച്ച് അപമാനിച്ചു. ഏകദേശം 1 മണിക്കൂർ, പിള്ളേരെ കേൾക്കണം കേട്ടോ, 1 മണിക്കൂറത്തെ ചോദ്യം ചെയ്യലിനിടയിൽ ഈ സംഘടന പ്രിൻസിപ്പളിന് മനസ്സിലായി, പയ്യൻ തെറ്റും ചെയ്യില്ല, എന്തോ ധൃതിയിൽ ബാലന് എന്തോ ഒരു കയ്യബദ്ധം പറ്റിയതാ. പോട്ടെ മോനു ഗോപു, തെറ്റ് ചെയ്യാത്തവരെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിടാൻ നേരം പ്രിൻസിപ്പൾ എന്റെ തോളി തട്ടി പറഞ്ഞു, മനെ നീ ബി സ്കൂളിൽ പഠിക്കേണ്ടവനല്ല, നീ വല്ല ഡ്രാമ സ്കൂളിലും ചേരേണ്ടവനെ, എന്തിനാടാ ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ പലരും അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ചാണ് ഞാൻ ഇനി സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. തുടർന്നു ഇത്ര അനാവശ്യ പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് കണ്ടന്റ് ഒന്നുമില്ലാത്ത ഒരു പാവം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഡെൽസൺ തോമസ് ഒപ്പ്. ഹലോ, ജഡ്ജസിനോട് ചോദിക്കാം. നെൽസ, നെൽസന്റെ പ്രധാനപ്പെട്ട കണ്ടന്റായ കണ്ടന്റ് ഇല്ലായ്മ, ഇത് ജീവിതത്തിന്റെ പല സമയങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അതിന്റെ വേദന കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ ഒരു ജനുവരിക്കും മാർച്ചിനും ഇടയിൽ 4 അവാർഡ് നൈറ്റുകൾ വരും. ഏതാണ്ട് ഒരേ ആളുകൾക്കായിരിക്കും 4 അവാർഡ് കൊടുക്കുന്നത്. ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഡാൻസുകാരും പാട്ടുകാരും ഒക്കെ മാറി പറഞ്ഞും പാടിയ പാട്ടും ഒക്കെ പാടും. നമ്മളോട് പറയും 10 മിനിറ്റിന്റെ 4 സ്കിറ്റ് വേണം, 10 സ്കിറ്റ് വേണം. അങ്ങനെയാണ് നമ്മൾ ട്രംപിനെ വരെ കൂട്ടുപിടിച്ച് ഓരോ പരിപാടിയിലോട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷേ ഇത് പറഞ്ഞാൽ ആരും സമ്മതിക്കൊന്നുമില്ല, ഇത് നമ്മൾക്ക് ആയ കാലം തൊട്ടുള്ള വേദനയാണ്. ദാസേട്ടൻ എപ്പോഴും ഇടയകന്യകയെ ആദ്യം പാടും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇന്നും ചിത്രചേച്ചി പോയ മഞ്ഞൾപ്രസാദവും പാടണമെന്ന് പറയുന്നത് പോലെ, പാട്ടുകാരോടെല്ലാം മാസ്റ്റർ പീസ് പാടാൻ പറയുന്നത് പോലെ, ഒരു കോമഡിക്കാരന് ഒരു മാസ്റ്റർ പീസും ഇല്ല. കഴിഞ്ഞത് പറഞ്ഞാൽ തീർന്നു, അവൻ്റെ ഇടപാട് തീർന്നു. അപ്പൊ നെൽസണെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമുള്ളത്, നെൽസണ് ഒരുപാടൊന്നും സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും ചില സാധനങ്ങൾ പറഞ്ഞാൽ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു ശൈലിയുണ്ട്. വെറുതെ ഇപ്പൊ നെൽസണോട് ഉച്ചക്ക് എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ചോറുണ്ടു, മീൻ കറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു നർമ്മമുണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് നെൽസൺ കടുകുമണി വ്യത്യാസത്തിന് രക്ഷപ്പെട്ടു പോയി. ഇത്തവണ ശരിക്ക് കണ്ടന്റ് കാര്യമായിട്ടില്ല, ഇല്ലായിരുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. എങ്കിലും 14 ഫോളോവേഴ്സിനെ റീൽസ് ഇട്ട് വെറുപ്പിക്കുന്നതിനേക്കാളും ലക്ഷക്കണക്കിന് ആൾക്കാരെ വെറുപ്പിക്കാൻ കിട്ടുന്ന ഈ അവസരം ഇല്ലാണ്ടാക്കരുത്. നെൽസൺ പൊളിക്കും നമ്മൾ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും ബുദ്ധിമുട്ട് ഇതാണ്, കണ്ടന്റ് ഇല്ലാതെ ജനങ്ങൾ ആസ്വദിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കണ്ടന്റ് ഉണ്ടെങ്കിൽ ആർക്കും നമുക്ക് ആസ്വദിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇത് താളം ഉള്ളത് കൊണ്ടാണ്, താളം ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു ആളാണ്, അത് ബ്ലെസ്ഡ് ആണ്. യഥാർത്ഥത്തിൽ ചില വലിയ ആക്ടേഴ്സിന് പോലും താളമില്ല, അത് ഈ പറയുന്നതിനൊരു താളമുണ്ട്. അത് ജോണി ആന്റണി ചേട്ടൻ്റെ അടുത്ത് എന്ത് സംസാരിച്ചാലും, വെറുതെ എന്ത് സംസാരിച്ചാലും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നും. ആ വീട്ടിൽ ചെന്നിട്ട് കപ്പായ എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങ് മുഴിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ ചിരിയൊക്കെ ഇടും അതിൻ്റെ അത്. പക്ഷെ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നും. അതുപോലെ ഒന്ന് കോട്ടയത്തിൻ്റെയും ചങ്ങനാശ്ശേരിയുടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും, പറയുന്നതിന് ഒരു രസമുണ്ട്. അത് നെൽസനുണ്ട്. കണ്ടന്റ് ഇല്ലാതെ നമ്മൾ ആസ്വദിപ്പിച്ചു തരുന്നതിന് ഇരുത്തണമെങ്കിൽ എന്തോ ഒരു രസം നടക്കുന്നുണ്ട്.